ഹലോ എവറി വൺ ഞാൻ ഡോക്ടർ സേവ്യർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ വാദരോഗങ്ങളെപ്പറ്റി അതിന് പ്രയോഗിക്കാവുന്ന തൈലങ്ങളെപ്പറ്റി അതിന് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ ഒരു കിഴി അതെല്ലാം പറഞ്ഞു എന്നിട്ട് വിവിധ ക്ലാസിഫിക്കേഷൻ മോഡേൺ വ്യൂ അനുസരിച്ചും ആയുർവേദ വ്യൂ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു വെച്ചു ഇനി നമുക്ക് അതിലെ ആദ്യത്തേതായ സന്ധിഗത വാദങ്ങൾ അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആ ഗ്രൂപ്പിൽ വരുന്ന രോഗങ്ങളെപ്പറ്റി ഇന്ന് പരിശോധിക്കാം അതിനു മുൻപ് എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്ന് ക്ലിനിക്ക് നേരത്തെ കഴിഞ്ഞു എന്നാലും നിങ്ങളോട് അല്പം സംസാരിക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഞാൻ എന്നാൽ അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല സൗകര്യം പോലെ എഡിറ്റ് ചെയ്ത് പിന്നീട് ചെയ്യുള്ളൂ പക്ഷെ എന്നാലും എല്ലാവർക്കും ദീപാവലി ആശംസകളും ചിൽഡ്രൻസ് ഡേ ആശംസകളും അറിയിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് വരാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് മാർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇന്ന് മൂന്ന് തരത്തിലുള്ള വാദരോഗങ്ങളിൽ സന്ധിഗതവാദ രോഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സന്ധിഗതവാദ രോഗങ്ങൾ അഥവാ റൊമാറ്റോഡാർത്രൈറ്റിസ് ആയുർവേദ വിധിപ്രകാരം വാദരോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് വാദപ്രകൃതി ജന്മനാ തന്നെ വാദപ്രകൃതിയുള്ളവർ വാദം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ളവർ അതുപോലെ വാദം വർദ്ധിക്കുന്ന ജീവിത രീതികളും ഭക്ഷണ ശീലമാക്കിയവർ ഭക്ഷണ എന്ന് പറയുമ്പോൾ ഭൂമിക്കിടയിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ പരിപ്പ് പയറ് കപ്പലണ്ടി എന്നീ പരിപ്പ് വർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളായ ചേമ്പ് ചേന കൊള്ളി കൂർക്ക എന്നീ വാദം വർദ്ധിപ്പിക്കുന്നതായ ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർ അതുപോലെ തന്നെ പെട്ടെന്ന് ടെൻഷനാവുന്നവർ ആങ്സൈറ്റി നെർവസ്നെസ് ഇതെല്ലാം വാദത്തെ വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ് അതുപോലെ തന്നെ തണുത്ത കാറ്റേൽക്കുക തണുത്ത വെള്ളം കുളിക്കുക തണുത്ത വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക ഭക്ഷണങ്ങളെല്ലാം തന്നെ തണുത്ത ഉപയോഗിക്കുക ഇതെല്ലാം വാദത്തെ വർദ്ധിപ്പിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പതിവായിട്ട് ജന്മനാൽ കുറേ കുറേ വർഷങ്ങളായിട്ട് ശീലിക്കുന്ന ഒരാൾക്ക് ഇക്കാരണങ്ങൾ കൊണ്ട് വാദ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വാദം എന്ന് പറഞ്ഞാൽ വായുവാണ് നമ്മൾ അന്തരീക്ഷത്തിലുള്ള വായു ഇല്ലേ നമ്മൾ തുണി കഴുകിയിട്ട് ഉണങ്ങാനിടുമ്പോൾ തുണി ഉണങ്ങുന്നത് എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നതുകൊണ്ടാണ് അതേപോലെ നമ്മുടെ ശരീരത്തിലുണ്ട് ഒരു വായു വാദം പിത്തം കഫം ആയുർവേദവുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും വാദം പിത്തം കഫം മൂന്ന് ദോഷങ്ങൾ ഇതാണ് ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളെയും നിർവഹിക്കുന്നത് പ്രത്യേകിച്ച് വാദത്തെ പറ്റി പറഞ്ഞാൽ വാദമാണ് നമ്മളെ വാക്കിംഗ് മൂവ്മെൻറ്റ്സ് ഡയജഷൻ എക്സ്ക്രീഷൻ തിങ്കിങ് എല്ലാ ആക്ടിവിറ്റീസും ശരീരത്തിൽ നോർമൽ ഫങ്ഷനിങ് നടക്കുന്നതെല്ലാം വാദത്തിൻ്റെ ശരിയായ പ്രവർത്തനം വഴിയാണ് ഇതിനെപ്പറ്റി ഇതിൻ്റെ ലക്ഷണങ്ങളും എല്ലാം അഷ്ടാങ്കൃതയും സൂത്രസ്ഥാനത്തിൽ ആചാര്യൻ വാഗ്ബഡാചാര്യൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ദോഷത്തിൻ്റെയും ലക്ഷണങ്ങൾ അത് വർദ്ധിച്ചാലുള്ള രോഗലക്ഷണങ്ങൾ കുറഞ്ഞു പോയാലുള്ള ക്ഷീണ ദോഷാതിവിജ്ഞാനിയും എന്ന അദ്ദേഹത്തിൽ വാദം വർദ്ധിച്ചാലും കുറഞ്ഞു പോയാലും സമമായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ലക്ഷണങ്ങൾ അതുപോലെ ദോഷവീതിയും എന്ന അദ്ദേഹത്തിൽ അഞ്ച് തരം വാദങ്ങളെപ്പറ്റി അവരെ ആ ഈ അഞ്ച് തരങ്ങളിലുള്ള വാദത്തിൻ്റെയും പ്രധാനമായ സിറ്റ് സീറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ പറ്റി ഓരോ സ്ഥലത്തും അത് വർദ്ധിപ്പിക്കും വർദ്ധിക്കുമ്പോഴുള്ള വാദത്തെ അഞ്ച് തരം വാദങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഓരോ വാദവും വർദ്ധിക്കുമ്പോഴുണ്ടാണ് ലക്ഷണങ്ങളെപ്പറ്റി ദോഷവീദ്യം എന്ന അദ്ദേഹത്തിൽ വാഗ്ബടാചാര്യൻ അയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാദസംബന്ധമായ രോഗങ്ങളാണ് രോഗങ്ങൾ വാദസംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ് സന്ധികളിലും ജോ ഉണ്ടാകുന്ന എല്ലുകളിലും ഉണ്ടാകുന്ന രോഗങ്ങൾക്കെല്ലാം പ്രധാന കാരണം കാരണം വായുവിൻ്റെ സ്ഥാനമായിട്ട് അസ്ഥി ആണ് പറഞ്ഞത് അസ്ഥിമാരുതയോർണൈവം പ്രായോ വൃത്തി ഹിതർപ്പണാത് എന്നൊരു ശ്ലോകഭാഗം പറയുന്നുണ്ട് അതായത് അസ്ഥിധാതു വർദ്ധിക്കുമ്പോൾ വാദം ക്ഷയിക്കും അങ്ങനെ അങ്ങനെ ഒരു കണക്ഷൻ പറയുന്നുണ്ട് നമുക്കിന്ന് ചികിത്സയിലേക്ക് വരാം അപ്പോൾ വാദം വർദ്ധിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ ആഹാരവിഹാരങ്ങൾ എന്നിവ കൊണ്ട് വാദം വർദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് വാദപ്രകൃതിയാണ് അദ്ദേഹം എന്ന് വിചാരിക്കുക ഒപ്പം തന്നെ അതാത് രോഗങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ കൂടിയാകുമ്പോൾ ആ സ്ഥലത്ത് ആ സ്ഥാനത്ത് ആ രോഗങ്ങൾ വരുന്നു ഇന്ന് നമുക്ക് ഫേഷ്യൽ പാൾസി അഥവാ അർദ്ദിതം എന്ന രോഗാവസ്ഥയെ പറ്റി സംസാരിക്കാം ഫേഷ്യൽ പാൾസിക്ക് അലോപ്പതി മോഡേൺ വ്യൂവിൽ ബെൽസ് പാൾസി എന്നും പറയുന്നുണ്ട് മോഡേൺ കാഴ്ചപ്പാടനുസരിച്ച് പന്ത്രണ്ട് സെറ്റ് ക്രൈനിയൽ നെർവസ് ഉണ്ട് ബ്രെയിൻ്റെ അടിയിൽ നിന്ന് താഴോക്കി താഴേക്ക് വരുന്ന നമ്മുടെ ചേനയിൽ നിന്ന് വേര് വരുന്ന പോലെ തലച്ചോറിൻ്റെ അടിയിൽ നിന്ന് പന്ത്രണ്ട് സിറ്റിൻ നിറവുകൾ വരുന്നുണ്ട് അതിൽ സെവൻത്ത് ക്രൈനിയൽ നിറവ് ആണ് ഫേഷ്യൽ നിർവ് മുഖത്തെ പേശികളുടെ ചലനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെവൻത്ത് ക്രൈനിയൽ നിറവായ ഫേഷ്യൽ നിറവാണ് ഈ സെവൻ ക്രൈനിയൽ നിറവിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ചെറിയ ഇഞ്ചുറീസോ ഡാമേജസോ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ കൊണ്ടാണ് ഫേഷ്യൽ പാളിസി ഉണ്ടാകുന്നതെന്ന് മോഡേൺ സയൻസ് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങളും അവർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിഷ്യോതെറാപ്പികൾ അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നോൺ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസും സ്റ്റിറോയിഡ് മെഡിസിൻസും ഒക്കെയാണ് മോഡേൺ മെഡിസിൻ കൊടുത്തു വരുന്നത് ആയുർവേദത്തിൽ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അർദ്ധിതം എന്നാണ് ഈ രോഗത്തിന് ആയുർവേദത്തിൽ വിളിക്കുന്ന ഫേഷ്യൽ പോളിസി അതായത് മുഖം ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകുന്ന രോഗാവസ്ഥ ഇത് പക്ഷാഘാതവുമായിട്ട് ചെറിയ ബന്ധം ചെറിയ സംശയം ഉണ്ടാവും അത് കാര്യമായ തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ല എന്നാൽ പക്ഷാഘാതം എന്ന് പറയുമ്പോൾ ഒരു വശത്തെ അംഗങ്ങളിലേക്ക് കൈക്കോ കാലിനോ ഒക്കെ ബാധിച്ചിട്ടുണ്ടാകും ഒപ്പം തന്നെ ആ മസിൽസ് മൊത്തമായിട്ട് ഫേസിൻ്റെ ഒരു ഭാഗത്തെ മസിൽസ് മൊത്തമായിട്ട് ബാധിക്കും ഇത് മുഖത്തെ പേശികൾ മുഖത്തിന് മാത്രമേ ബാധിക്കാറുള്ളു ഫേഷ്യൽ ഫാൾസി അഥവാ അർദ്ദിതം അതിന് പ്രത്യേക കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രുചി അറിയായുക സ്മെല്ലറിയായുക ശബ്ദം കേൾക്കായുക മുഖത്തെ മസിലുകൾക്കൊക്കെ ചെറുതായിട്ട് തരിപ്പ് അനുഭവപ്പെടുക കണ്ണിൻ്റെ മിണ്ട ഡ്രൂപ്പിംഗ് ഓഫ് ഐലിറ്റ്സ് തുപ്പുമ്പോൾ കുൽക്കൊഴിയാൻ പറ്റാതിരിക്കുക തുപ്പുമ്പോൾ ഒരു സൈഡിലേക്ക് വെള്ളം പോവുക സംസാരിക്കുമ്പോൾ തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റാതിരിക്കുക വാക്കുകൾ പൊട്ടിപ്പോവുക ഇതൊക്കെ ഇതിന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് തൊട്ടാലറിയായുക ഇത് വാദം വർദ്ധിക്കുന്നുകൊണ്ട് സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇതുപോലുള്ള ചില ലക്ഷണങ്ങൾ കാണും പക്ഷേ ഈ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്ട്രോക്കും ബെൽസ് പാൾസയും തിരിച്ചറിയാൻ പറ്റും മോഡേൺ മെഡിസിനിൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പോകുന്ന വഴിയിലായിരുന്നു ആദ്യം പ്രാക്ടീസ് ചെയ്തിരുന്നത് അപ്പോൾ അവിടുത്തെ ചികിത്സയ്ക്കോ കൺസൾട്ടേഷനോ ശേഷം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ രോഗികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ അവർ തുടക്കത്തിലൊക്കെ അറിയില്ലായിരുന്നു അവർ വൈറൽ ഇൻഫെക്ഷൻ കൂടെ പറയും അപ്പോൾ നമ്മളങ്ങനെ ആയുർവേദത്തിൽ അത്തരമൊരു ചിന്ത ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു വിചിത്രമായിട്ട് തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ ശരിയാണ് അതായത് നമ്മുടെ ചെവിയുടെ പുറകിലുണ്ടാകുന്ന എന്തെങ്കിലും വ്രണങ്ങളോ അല്ലെങ്കിൽ കണ്ണിലേക്ക് ഉണ്ടാകുന്ന വ്രണങ്ങളോ ഈ ഫേഷ്യൽ നെർവിനെ ബാധിക്കുമ്പോൾ അതിൽ ഇൻഫ്ലമേഷൻ അതിൽ നേർക്കിട്ടുണ്ടാകുന്ന വഴി വെൽസ് ഉണ്ടാകാം അതാണ് മോഡേൺ മെഡിസിനിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ആയുർവേദത്തിൽ ഇതിന് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ വാദം വർദ്ധിക്കുന്നതായ ജീവിത രീതി ജന്മനായുള്ള വാദകോപം ഒപ്പം തന്നെ ഈ ഇതിനായിട്ട് എന്ന രോഗത്തിന് പറയുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് അതായത് ഹെവി ചൊ ചുമെടുക്കുക ഭാരം തല തുടർച്ചയായിട്ട് ഭാരമെടുക്കുന്നവർ തലയിൽ ഭാരമെടുത്ത് ജോലി ചെയ്യുന്നവർ ഉറക്ക സംസാരിക്കുന്നവർ ഉറക്ക ചിരിക്കുന്നവർ അങ്ങനെയുള്ള പ്രകൃതി ഉള്ളവരുണ്ടല്ലോ ഉറക്കെ ചുമയ്ക്കുക അതുപോലെ തലവണ പി ലെവലല്ലാത്ത പില്ലോ പില്ലോയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കടിച്ച് കടിച്ചു തിന്നാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഉള്ളവരുണ്ട് കപ്പലണ്ടി അതുപോലെ കടിച്ച് എല്ലുകളൊക്കെ കടിച്ച് മുറിക്കുക അങ്ങനെ ഒരു ശീലമുള്ളവരുണ്ട് അപ്പോൾ കൂടുതലായിട്ടും കടിച്ച് വലിക്കുന്നത് മാംസം ഒക്കെ കടിച്ച് പക്ഷേ പല്ലുകൾക്ക് ആ ഭാഗത്ത് കൂടുതൽ ആയാസം വരുന്ന രീതിയിൽ ഭക്ഷണം ശീലിക്കുന്നവർ ഇപ്പം തലവണ ലെവലല്ലാത്ത നിരപ്പല്ലാത്ത തലവണ ഉപയോഗിക്കുക ഹെവിയായിട്ടുള്ള ഉയർന്ന തലവണ ഉപയോഗിക്കുക ഉറക്ക ചുമയ്ക്കുക ഉറക്ക സംസാരിക്കുക ഉറക്ക ചിരിക്കുക തലയിൽ ഭാരം ചുമടെടുക്കുക ഇതെല്ലാം ഈ വാദപ്രകൃതി ഉള്ളവർ വാദം വർദ്ധിക്കുന്നതായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്നവർ ഇത്തരം ലക്ഷണങ്ങൾ കൂടെ കാണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അർദ്ദിതം അഥവാ ഫേഷ്യൽ ഫാൾസി അല്ലെങ്കിൽ ബെൽസ് ഫാൾസി വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു അതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ രോഗകാരണങ്ങൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുലുക്കൊഴിഞ്ഞ് തുപ്പാൻ പറ്റില്ല സൈഡിലേക്ക് പോകും ചിരിക്കുമ്പോൾ മസിൽ ഒരു സൈഡിലേക്ക് പോവും അതുപോലെ ഊതാൻ പറ്റില്ല അപ്പം കാറ്റ് നേരെ വരില്ല ചെവിയുടെ കണ്ണിൻ്റെ മിണ്ട അടഞ്ഞിരിക്കുക തൂങ്ങിക്കിടക്കുക അനക്കാൻ പറ്റാതിരിക്കുക സ്റ്റിഫ്നെസ് ഡെവലപ്പ് ചെയ്യുക ഇവിടെ തൊട്ടാലറിയായ വരിക ചിലപ്പോൾ സിവിയർ പെയിൻ ഉണ്ടാവും ഈ ഭാഗത്ത് അപ്പം തന്നെ കേൾവിക്കുറവ് ഇടവിട്ടുള്ള സംസാരം തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റാതിരിക്കുക വാക്കുകൾ മുറിഞ്ഞു പോവുക ഓർമ്മക്കുറവ് അതുപോലെ ഉറക്കക്കുറവ് എല്ലാം ഉണ്ടാകും വാദ തന്നെ എല്ലാം തന്നെ വാദപ്രകൃതി വാദരോഗങ്ങൾ വർദ്ധിക്കാനുള്ള പൊതുവായ കാരണങ്ങൾ പറഞ്ഞിട്ടുള്ള വാദദോഷം വർദ്ധിക്കുന്നതാണ് അതിനുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കാറ്റടിക്കുക ബസ്സിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുക ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിക്കലോ ഒരു സൈഡിലിരുന്ന് യാത്ര ചെയ്യുക പതിവായിട്ട് ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുക അപ്പോൾ തുടർച്ചയായിട്ട് ആ സൈഡിലേക്ക് തണുത്ത കാറ്റ് നേരത്തെയൊക്കെ ദൂര സ്ഥലങ്ങളിലേക്ക് പതിവായിട്ട് ജോലി സംബന്ധമായിട്ട് പതിവായിട്ട് രാവിലെ നേരത്തെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അവർക്ക് തുടർച്ചയായി അതേ സൈഡിൽ കാറ്റടിക്കുമ്പോൾ ആ സൈഡിൽ ഇത് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഉറക്കിളപ്പ് ഉറക്കളപ്പ് നേരത്തെ കിടക്കണം ഒരു പത്ത് മണി പതിനൊന്ന് മണിയോടെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി വാതരോഗങ്ങൾ പറയുമ്പോൾ എല്ലാത്തിനും ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അതിശോക്തി തോന്നാം ഇത്തരം ജീവിത സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഇത്തരം രോഗാവസ്ഥകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ വാദം വർദ്ധിപ്പിക്കുന്ന തരം ഭൂമിക്കിടയിലെ കിഴങ് വർഗ്ഗങ്ങൾ പതിവായിട്ട് ശീലിക്കാതിരിക്കുക പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കപ്പലണ്ടി പരിപ്പ് എന്നിവ പതിവായിട്ട് ശീലിക്കാതിരിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക മുങ്ങി കുളിക്കുക ഇതൊക്കെ വാദം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മ മഴച്ചാറിലൊക്കെ ഉണ്ടെങ്കിൽ അത് വക വയ്ക്കാതെ മഴച്ചാറിൽ കൂടുക പുലർച്ചെയൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന ഒരു മഞ്ഞുണ്ടെങ്കിൽ അത് വക വയ്ക്കാതിരിക്കുക ഈ ശീലങ്ങളൊക്കെ വാദത്ത് വർദ്ധിപ്പിക്കും തറയിൽ കിടക്കുക നിറയിൽ സിമെൻറ്റ് തറയിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും ടൈൽസ് അല്ലേ അപ്പോൾ ടൈൽസിൽ കിടന്ന് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടര മണിക്കൂർ നേരമൊക്കെ സിനിമ കാണുക അതൊക്കെ വാദം വർദ്ധിപ്പിക്കും ശരീരത്തിൽ വാദം കൂടുമ്പോൾ ഇത്തരം ലക്ഷണങ്ങളുണ്ടാവും വാദമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ ചിന്താഗതികളും നടത്തം ഡയജഷൻ വിശപ്പ് എല്ലാം നിയന്ത്രിക്കുന്ന വാദമാണ് വാദത്തിനെ പറ്റി പറയുമ്പോൾ വാദം നമ്മുടെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നിനും വാദം കാരണമാവുന്നുണ്ട് നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന വാദമാണ് നമുക്ക് ദോഷം വരുത്താനും വാദത്തിന് സാധിക്കും സാധിക്കും ഒരു പരിധി വിട്ട് വാദം വർദ്ധിച്ചാൽ നമുക്ക് വാദ സംബന്ധമായ രോഗങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് വാദത്തിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ നോക്കാം അപ്പോൾ അർദ്ദിതം വരുന്നതിന് ആചാര്യൻ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു ഇനി ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം അർദ്ധിതേ നാവനം മൂർദ്ധി മൂർധിനി തൈലം അതായത് നസ്യം ചെയ്യുക തൈലം സ്നേഹപ്രയോഗമാണ് പറഞ്ഞിട്ടുള്ളത് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നിഗ്ധതയുളവാക്കുന്ന കാര്യങ്ങൾ അത് നെയ്യും തൈലങ്ങളും ഒക്കെ അതിനുള്ള പ്രയോഗങ്ങളാണ് അപ്പോൾ നമുക്ക് അർദ്ധിതേ നാവനം നസ്യം ചെയ്യുക സ്നിഗ്ധങ്ങളായിട്ടുള്ള വിധിപ്രകാരമുള്ള നസ്യ നസ്യകർമ്മം പഞ്ചകർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള നസ്യ ചികിത്സ അതായത് മുഖത്തെ മസിലുകൾ ആവി പിടിപ്പിച്ച് ചൂട് പിടിച്ചതിന് ശേഷം അനുയോജ്യമായ തൈലങ്ങൾ കൊണ്ട് നസ്യം ചെയ്യുക അല്ലെങ്കിൽ നെയ്യളും ഘൃതങ്ങളും ഉപയോഗിക്കാം നസ്യം ചെയ്യാനായിട്ട് അത് ആ ഭാഗത്തെ മസിലുകൾക്ക് സ്നിഗ്ധത വരുത്താൻ വേണ്ടിയാണ് അതുപോലെ തന്നെ അർദ്ധിത നാവനം മൂർധിനി തൈലം ശിരസിൽ അനുയോജ്യമായ ആ രോഗിയുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള തൈലങ്ങൾ ശീലിക്കുക അതിന് നമുക്ക് ശിരോവസ്തി കൂടുതലായിട്ട് തൈലം തലയിൽ നിർത്തുന്ന ഒരു ചികിത്സയുണ്ട് തൊപ്പി പോലെ ഒരു റബ്ബർ ഷീറ്റ് പിടിപ്പിച്ച് അതിലേക്ക് തൈലം നിർത്തുക മുക്കാൽ മണിക്കൂർ നേരം ഏഴു ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ചികിത്സയാണ് ശിരോവസ്തി അപ്പോൾ മൂർധിനി തൈലം ഇനി അത് അത് കഴിഞ്ഞാൽ ഏഴു ദിവസത്തെ ചികിത്സ കഴിഞ്ഞാൽ പിജു ഇടും ശിരോ പിജു എത്ര ദിവസം നമ്മൾ ശിരോവസ്തി ചെയ്തു അത്രയും ദിവസം തന്നെ ഏഴു ദിവസമാണ് നോർമലായിട്ട് സാധാരണ ആദ്യം മൂന്ന് ദിവസം നസ്യം ചെയ്ത് ശിരസിലെ ദുഷിച്ച ദോഷത്തെ പുറത്തിളക്കളയുന്നതിനായിട്ട് നസ്യം ചെയ്യും അതിനുശേഷം ഏഴു ദിവസം ശിരോവസ്ഥ ചെയ്യും അത് കഴിഞ്ഞ് ഏഴു ദിവസം തന്നെ ശിരോപിജു ആ അനുയോജ്യമായ തൈലങ്ങൾ നമ്മൾ ശിരോവസ്ഥതിക്ക് എന്ത് തൈലമാണെന്ന് നിശ്ചയിച്ചാൽ ആ തൈലം തന്നെ ഒന്ന് സഹിക്കാവുന്ന പാത്രഭാഗം ചെയ്തെടുത്ത് ഒരു പഞ്ഞിയിൽ മുക്കി ശിരസിലിട്ട് ഇരിക്കുക ആ സമയത്ത് തന്നെ നമുക്ക് ചെറുതായിട്ട് തലോടി കൊടുക്കാം തുടർച്ചയായിട്ട് തലയിൽ എണ്ണ നിർത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ശിരോപ്പിജു വെച്ചിരിക്കുമ്പോഴോ കഴുത്തിനുണ്ടാകുന്ന കഴപ്പ് ഒഴിവാക്കുന്നതിനായിട്ട് പതുക്കെ തലോടി കൊടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ശിരസിനെ അതുപോലെ ഈ ഫേഷ്യൽ മസിൽസിനെയും നെർവ്സിനെയും സ്വേദനം സ്നേഹനം ചെയ്യാണ് സ്നിഗ്ധത വരുത്തുകയാണ് അപ്പം അതിലുണ്ടാകുന്ന നീർക്കെട്ട് കളയാണ് ഇതാണ് അതിൻ്റെ ചികിത്സയുടെ ആദ്യ ഭാഗം പിന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രോത്ര അക്ഷിതർപ്പണം ചെവിയിലും കണ്ണിലുമൊക്കെ നെയ്യും എണ്ണകളും നിർത്തുന്ന ചികിത്സ അതും അവസാനുസരണ ചെയ്യാറുണ്ട് അതുപോലെ ദാഹം ചുറ്റുനീറ്റം മറ്റേ ചുവപ്പു നിറവും ചുട്ടുനീറ്റവും ചുവപ്പു നിറം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് രണ്ടും രക്തധാതു വർദ്ധിച്ചതിൻ്റെയും പിത്തദോഷം വർദ്ധിച്ചതിൻ്റെയും ലക്ഷണങ്ങളാണ് ഇതിനാചാര്യൻ പറഞ്ഞിട്ടുള്ളത് ശിരാവേതം രക്തമോക്ഷം ഇതാണ് പറഞ്ഞേക്കുന്നത് രക്തം ബ്ലഡ് ലെറ്റിങ് ആ ഭാഗത്തേക്കുള്ള രക്തം ദുഷിച്ചിരിക്കുന്നതുകൊണ്ടാണ് ചുവപ്പ് നിറവും നീരും ഒക്കെ കാണുന്നത് ചുട്ടുപോകച്ചിലുമൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പിത്തദോഷം വർദ്ധിച്ചിരിക്കുന്ന രക്തധാതു ദൂഷിച്ചിരിക്കുന്നതായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരാവിധം ചെയ്യാനാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അർദ്ദിതം അഥവാ ഫിഷ്യൽ പാളിസിയുടെ കാരണങ്ങൾ പറഞ്ഞു ലക്ഷണങ്ങൾ പറഞ്ഞു ചികിത്സാരീതി പറഞ്ഞു സ്നേഹനം അർദ്ദിതീ നാവനം മൂർധിനി തൈലം ദാഹരഷു ചുവപ്പ് നിറങ്ങളും ചുവട്ടു നിറവും ഉണ്ടെങ്കിൽ സ്ഥിരാവിധം ചെയ്യണം എന്നീ കാര്യങ്ങളാണ് ആർജിതത്തിന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ചികിത്സാ തത്വങ്ങൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ കേരളീയ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് ലെറ്റിംഗ് രക്തമോക്ഷം എല്ലായിടത്തും ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതിനുള്ള ഉപാധിയാണ് രക്തദാതു വർദ്ധിച്ചി രക്തദാതു ദൂഷിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ പിത്തധാതു പിത്ത ദോഷം ദൂഷിച്ചിരിക്കും പിത്തതിനുള്ള ചികിത്സയാണ് വിവേചനം അതായത് വയറിളക്കുക അപ്പോൾ പിത്തദോഷത്തെ നിർഹരിക്കുന്നതിനായിട്ട് അനുയോജ്യമായ ചൂർണങ്ങൾ കൊണ്ട് നമ്മൾ കഷായങ്ങൾ സേവിപ്പിക്കുമ്പോൾ അതിനോട് ചേർത്ത് കൊടുത്ത് വയറിളക്കും അപ്പോൾ പിത്തം ശമിപ്പിക്കുമ്പോൾ ഈ നീരും ചുട്ടുനീറ്റവും ചുവപ്പ് നിറം എല്ലാം മാറും കൂടാതെ വാദത്തെ ശമിപ്പിക്കുന്നതായ കാര്യങ്ങൾ ശീലിക്കണം നമ്മൾ രോഗികൾ വരുമ്പോൾ കഷായങ്ങൾ എഴുതി ചികിത്സ രോഗങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവർ കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ എല്ലാം വിശദമായിട്ട് മോഡേൺ ആസ്പെക്ട്സും ഉപയോഗിക്കാം അവർ വരുമ്പോഴെല്ലാം എക്സ്റേയും എം ആർ ഐയും ആ നെർവ്സ് കണ്ടക്ഷൻ സ്റ്റഡി റിപ്പോർട്ട്സും എല്ലാമായിട്ടാണ് രോഗികൾ വരുന്നത് അതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് രോഗനിർണയം സാധ്യമാണ് എളുപ്പമാണ് എന്നിട്ട് നമ്മൾ രോഗം മനസ്സിലാക്കി അസുഖം മനസ്സിലാക്കി അതിനു വേണ്ട ജീവിത രീതികൾ ആഹാര വിഹാരങ്ങളും ഔഷധങ്ങളും നിർദ്ദേശിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇത്രയും കാലം രോഗികൾ പറഞ്ഞു മനസ്സിലാക്കാൻ തോന്നി നോക്കിയിട്ട് ശ്രമിച്ചിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട് പത്യം എന്ന് പറഞ്ഞാൽ ഈ കഷായം കഴിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നല്ല അർത്ഥം ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടുണ്ടായി ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനെയാണ് പത്യം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പത്യം അപത്യം ശരീരത്തിന് പഥ്യമായത് അപത്യമായത് അപത്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നേ അർത്ഥമുള്ളൂ അപ്പോൾ ആയതിനാൽ നമ്മൾ വാദത്തെ വർദ്ധിപ്പിക്കുന്നതായ സംഗതികൾ ഒഴിവാക്കണം അർദ്ധിത രോഗിയിൽ അർജിത രോഗിയിലല്ല വാദം വർദ്ധിച്ചുണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥകളിലും അപ്പോൾ അതിന് പ്രധാനമായിട്ട് തണുപ്പ് തട്ടരുത് ഏറ്റവും ആദ്യം തണുപ്പ് തട്ടരുത് തണുപ്പ് തട്ടുക എന്ന് പറയുമ്പോൾ കാറ്റേൽക്കുക മഞ്ഞുകൊള്ളുക മഴച്ചാറൽ കൊള്ളുക തറയിൽ കിടക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക പുഴയിൽ കുളത്തിൽ കുളിക്കുക ഇതെല്ലാം ഒഴിവാക്കണം ഇപ്പോൾ ഈ എന്ന രോഗത്തിന് ആചാര്യൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള കാരണങ്ങളാണ് തലയിൽ ചുമടെടുക്കുക ഭാരമെടുക്കുക എന്നുള്ളത് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ ഉറക്കിളപ്പ് വാദം കൂട്ടുന്ന ഒരു സംശയമില്ല വാദം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം കിട്ടാൻ എളുപ്പമാണ് ഉറക്കത്തിനുള്ള പൊടിക്കൈകളൊക്കെ ഉണ്ട് വരും വീഡിയോകളിൽ പറയാം നമ്മൾ ഒരു സ്ഥലത്ത് കൃത്യമായ സമയത്ത് പതിവായിട്ട് കിടന്നാൽ ആ സമയത്ത് ഉറങ്ങിക്കോളും ഉറക്കം വന്നില്ലെങ്കിലും ക്രമേണ ഉറക്കം വന്നുകൊള്ളും അപ്പോൾ ഉറക്കളിപ്പോൾ വാദം വർദ്ധിപ്പിക്കാൻ ഒന്നാം തരം കാരണമാണ് അതുകൊണ്ട് ഉറക്ക് കൃത്യമായിട്ടുണ്ടാകണം രാത്രി കാലങ്ങളിൽ ഉറങ്ങണം പകലുറങ്ങരുത് പകലുറങ്ങിയാൽ രാവിലെ ഒരു ആറരയ്ക്കോ ഏഴ് മണിക്കോ ശേഷം ഉറങ്ങിയാൽ ശരീരത്തിൽ നീർക്കെട്ട് കൂടും അതും ഈ രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങണം പകലുറങ്ങരുത് അടുത്തതായിട്ട് വാദം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഞാൻ രണ്ട് തവണ പറഞ്ഞു ഒഴിവാക്കണം എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കിയാൽ മതി ചിലരിൽ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കില്ല എങ്കിൽ പോലും പരിപ്പ് ഒഴിവാക്കണം ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തണുത്ത തണുപ്പാണ് ഇതെല്ലാം കുമ്പളങ്ങ വെള്ളരിക്ക തണ്ണിമത്തൻ ഇതെല്ലാം തണുപ്പ് തണുപ്പാണ് മുന്തിരി ചെറുപഴം ഇതൊക്കെ തണുപ്പാണ് അപ്പോൾ ഇത്തരം രോഗാവസ്ഥയിൽ ഇത്തരം സംഗതികൾ ഒഴിവാക്കണം അപ്പോൾ അത് കഷായത്തിൻ്റെ പഥ്യമല്ല രോഗത്തിൻ്റെ പഥ്യമാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ കഷായ സേവയൊക്കെ നടത്തുന്ന സമയത്ത് ഒരുപാട് ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ പൊറോട്ടയും ഫ്രൈഡ് റൈസും മട്ടനും ചിക്കൻ പൊരിച്ചതും വറുത്ത സാധനങ്ങളും എണ്ണയിൽ പൊരിച്ച പഴംപൊരി മുഴുന്നോടെയൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഇച്ചിരി കഷായം കുടിച്ചാൽ ഒരു ഫലവും ഇല്ല നമുക്ക് നല്ല ദഹനശക്തി ഉണ്ടാവണം ആഹാരം അതുപോലെ ഔഷധങ്ങൾ നന്നായിട്ട് ദഹിച്ചെങ്കിൽ മാത്രമേ അത് ശരീരത്തിലേക്ക് ആകിരണം ചെയ്ത് നമ്മുടെ ദോഷാവസ്ഥ ബാലൻസിൽ കൊണ്ടു വന്ന് രോഗം പെട്ടെന്ന് മാറുകയുള്ളൂ അപ്പോൾ അതിനാലാണ് നമ്മൾ കഷായം കഴിക്കുന്ന സമയത്ത് ഹെവി ഹെവിയായിട്ടുള്ള ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് മത്സ്യമാംസങ്ങൾ ഒഴിവാക്കാൻ പറയും നമ്മുടെ ശരീരഘടന ദന്തഘടന എല്ലാം തന്നെ സസ്യബുക്കുകൾക്ക് ചേർന്നതാണ് സസ്യാഹാരികൾക്ക് ചേർന്ന ദന്തഘടനയാണ് മനുഷ്യ മനുഷ്യർക്കുള്ളത് ആയതിനാൽ നമ്മൾ വെജിറ്റബിൾസ് പ്രിഫർ ചെയ്യണം അതിൽ തന്നെ ഗ്യാസ് ഉണ്ടാക്കുന്ന കിഴങ്ങ് വൃഗങ്ങൾ പരിപ്പ് കപ്പലണ്ടി വർഗ്ഗങ്ങൾ ഒഴിവാക്കണം കൂടുതൽ പച്ചക്കറികൾ നന്നായി വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കണം എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ ശീലിക്കണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയോ അങ്ങനെ ആവിയിൽ വേവിച്ച സംഗതികൾ അല്പം പൊടിയിരിക്കഞ്ഞിയോ അങ്ങനെയൊക്കെ കഴിക്കാം പ്രത്യേകിച്ച് കഷായം കഴിക്കുന്ന കാലങ്ങളിൽ ഒത്തിരി ഹെവി ഹെവിയായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് രാത്രിയിൽ ഡിന്നറിനൊക്കെ പക്ഷേ അത് തണുപ്പുള്ള പഴങ്ങൾ ഒഴിവാക്കാൻ നോക്കുക തണ്ണീർമത്ത സോറി തണ്ണിമത്തൻ ചെറുപഴം മുന്തിരി എളവൻ വെള്ളരിക്ക കുക്കുമ്പറ് ഇതൊക്കെ തണുപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വാദരോഗികൾ ഒഴിവാക്കണം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം പിന്നെ ചൂടോടെ കഴിക്കുക ഭക്ഷണങ്ങളെല്ലാം ചൂടോടെ കഴിക്കുക ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്ക് ഭക്ഷണം ദഹിക്കുന്നതിനും നമ്മുടെ അഗ്നിയെ ദീപിപ്പിക്കുന്നതിനും ഭക്ഷണത്തെയും ഔഷധത്തെയും ദഹിപ്പിച്ച് ശരീരത്തിൽ ആകിരണം ചെയ്യുന്ന പ്രക്രിയ കൂട്ടുന്നതിനായിട്ട് നമുക്ക് നല്ല ദഹനശക്തി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചുവന്നുള്ളി സംഭാരം കാച്ചിയമൂര് രസം ഇതെല്ലാം അഗ്നിദീപ്തി ഉണ്ടാക്കും ഇനി ഇപ്പം നോൺ വെജ് നിങ്ങൾ അല്പം മീൻ കറിയുടെ ചാറ് ഫിഷ് കറി ചെറുതായിട്ട് കഴിച്ചു കുഴപ്പമില്ല പക്ഷേ കൂടുതലാവരുത് തീർച്ചയായിട്ടും എണ്ണയിലിട്ട് വറുത്ത സാധനങ്ങൾ ഉഴുന്നുവട പഴംപുരി അത്തരം സംഗതികൾ ഒഴിവാക്കണം എന്തുകൊണ്ട് ദഹനം കുറയ്ക്കും ദഹനം കുറയ്ക്കും ദഹനം ഇല്ലെങ്കിൽ ശരിയായ അഗ്നിദീപ്തി ദീപ്തി ഇല്ലെങ്കിൽ അഗ്നിമാന്ദ്യം സംഭവിച്ചു പോയാൽ കഷായങ്ങൾ ദഹിച്ച് ശരീരത്തിൽ പിടിക്കില്ല അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത് ഓക്കെ ഇനി ഇതിൽ മോഡേൺ മെഡിസിൻ എന്തൊക്കെയാ ചെയ്യാൻ നോക്കാം മോഡേൺ വ്യൂ അനുസരിച്ച് അവർ ഇതിന് സെവൻത്ത് ക്രൈൻ നിറവിലുണ്ടാകുന്ന നീർക്കെട്ടാണ് അല്ലെങ്കിൽ ഇഞ്ചുറിയാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു ഒപ്പം തന്നെ ആ നെറവിനെ ബാധിക്കുന്ന രീതിയിൽ ശിരസിലും മുഖത്തും അങ്ങനുണ്ടാകുന്ന വ്രണങ്ങളോ അതുവഴി ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസും കാരണമാവുന്നു പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനവർ ഫിസിയോതെറാപ്പി സ്റ്റിറോയിഡ് ഗുളികകൾ കൊടുക്കുന്നുണ്ട് അതിനൊരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതൊക്കെയാണെന്ന് അറിയാം പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് ഒഴിച്ചു കൂടാൻ പറ്റില്ലെങ്കിൽ അവരത് തന്നെ ചെയ്യും അപ്പോൾ കൂടാതെ ഫിസിയോതെറാപ്പി നിർദ്ദേശിക്കും ഫിസിയോതെറാപ്പി പറയുന്നവർ നമ്മുടെ ലിപ്സിനൊക്കെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഊതുക സ്ട്രോ ഉപയോഗിച്ച് ഊതുക പിന്നെ ഇ എന്ന് പറയുക ഊ എന്ന് പറയുക അതൊക്കെ അതിൻ്റെ എക്സസൈസിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തിയിട്ടാണ് ഏത് സൈഡിൽ എത്ര ശതമാനം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത് രണ്ട് സൈഡിൽ നടത്തി ഒരു സൈഡിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു സൈഡിൽ തേർട്ടി പെർസെൻറ്റേ ഉള്ളൂ എങ്കിൽ അപ്പോൾ ആ സൈഡ് അത്ര ശതമാനം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കലോ അങ്ങനെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും എം ആർ ഐ സ്കാൻ സി റ്റി സ്കാൻ സി ടി ബ്രെയിൻ ബ്രെയിനിലുള്ള വേവ്സ് സിഗ്നൽസ് ഫേഷ്യൽ നെർവ് വഴി മുഖപേശികളിലേക്ക് എത്തുന്നത് തടസ്സമുണ്ടാകുമ്പോഴാണല്ലോ ഓസം ഉണ്ടാകുന്നത് അതൊക്കെ അളക്കുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉണ്ട് ധാരാളമായിട്ടുണ്ട് ഇന്ന് ഇത്രയും മതി എന്ന് തോന്നുന്നു ഒരുവിധം കാര്യങ്ങളൊക്കെ അർദ്ധിതം ഫേഷ്യൽ പാൾസി എന്ന് പറയുന്ന രോഗാവസ്ഥയെപ്പറ്റി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ നേരിട്ടോ ചോദിക്കാവുന്നതാണ് ഞാൻ മറുപടി പറയും അല്പം വൈകിയാലും മറുപടി പറഞ്ഞിരിക്കും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ മാർക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം നിർത്തിട്ട് ആദ്യം ആയുർവേദം